നമസ്കാരം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലെ വലിയ വീരോചിതം വർത്തമാനം അടിച്ചതിന് ശേഷം ഇപ്പോൾ ജോജു ജോർജിൻ്റെ പിറകെ നടന്നിട്ട് ലേലുവല്ലു ഞങ്ങളെ അവത്തുവിടൂ എന്നുള്ള രീതിയിലേക്ക് കോൺഗ്രസ് നേതാക്കന്മാർ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബോധോദയം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ ജോജു ജോർജ് കുറച്ച് നിലപാടും വ്യക്തിത്വവുമുള്ള ഒരു കക്ഷിയാണ്. അദ്ദേഹത്തിൻ്റെ അപ്പനും അമ്മയ്ക്കും തെറിയും വിളിച്ച് തെരുവിലിട്ട് അധിക്ഷേപിച്ച് അദ്ദേഹത്തിൻ്റെ വണ്ടിയും അടിച്ച് പൊട്ടിച്ചിട്ട് നാട് നീളെ നടന്ന് ഇത്രയും അപവാദ പ്രചരണങ്ങൾ നടത്തിയിട്ട് ഒരു ഉളുപ്പുമില്ലാതെ മാപ്പ് പറയാൻ ചെന്നിരിക്കുകയാണ്. പറഞ്ഞ് ഒത്തുതീർപ്പാക്കും, തെറ്റ് പറ്റിപ്പോയി എന്നൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ എറണാകുളം ഡി സി സി പ്രസിഡൻറ്റും മറ്റ് നേതാക്കന്മാരൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്. എന്തായാലും സംഭവിച്ചതിൽ തനിക്കുണ്ടായ നാണക്കേടിൽ അദ്ദേഹം പാറ പോലെ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടും അഭിനന്ദനാർഹമാണ്. ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള പ്രതി, കാറടിച്ചു പൊട്ടിച്ച പ്രതി ജോസഫിൻ്റെ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ അതിൽ അദ്ദേഹം കക്ഷി ചേർന്നിരിക്കുകയാണ്. തനിക്കുണ്ടായ നഷ്ടത്തെക്കുറിച്ചെല്ലാം കോടതിയോട് വിശദീകരിക്കാൻ. ഇന്നലെ കണ്ട മുഖമല്ല ഇന്ന്, ഒറ്റയടിക്ക് കോൺഗ്രസ് മാറി. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഞങ്ങൾ കൊച്ചിയിൽ ഈ പ്രതിഷേധം ഉണ്ടാക്കിയത് കൊണ്ടാണ് ഉടൻ നരേന്ദ്രമോദി പെട്രോളിൻ്റെ നികുതി കുറച്ചതത്ര. ഇത്ര മാത്രം ചിന്താഗതിയുള്ള ടീംസാണ് അതിൽ. പിന്നെ നരേന്ദ്രമോദി രാവിലെ മുതൽ കോൺഗ്രസ്സുകാർ കേരളത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് നോക്കുകയാണല്ലോ. എന്തെങ്കിലും കോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ടും അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഞങ്ങളാണ് ആണ്ടി ഞങ്ങളാണ് ആണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ടീംസായി കോൺഗ്രസ് അധപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇന്നലെ വരെ പറഞ്ഞ നിലപാടിൽ നിന്ന് ഒറ്റയടിക്ക് നേതാക്കന്മാരെ പലരെയും ജാമ്യമില്ലാ വകുപ്പിനകത്ത് പോകുമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഉൾട്ടയടിച്ചിരിക്കുകയാണ്. ഇനി മാപ്പിൻ്റെ വേർഷനാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ തരത്തിലാണ് കോൺഗ്രസിൻ്റെ ഓരോ ശൈലിയും എന്ന് പറയുന്നത്. അവസരവാദപരം, ഒരു സന്ദർഭത്തിൽ എങ്ങനെ നിലനിന്ന് പോകണം, അവിടെ കയറി എന്തെങ്കിലും ഗോളടിക്കുക, അത് ലോക അബദ്ധമാണെന്ന് തിരിച്ചറിയാൻ കുറച്ച് വൈകുക, ബോധോദയം ഉണ്ടാകുമ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോവുക, ഇങ്ങനെയൊക്കെ നാണം കെട്ട ഇടപാട് കാണിക്കേണ്ടതുണ്ട്. ഓരോ ചാനൽ ഫ്ലോറിൽ ഈ വൈറ്റിലയിൽ നടത്തിയ ഈ സമരവുമായി ബന്ധപ്പെട്ട്, ഇടപ്പള്ളി വൈറ്റിലയിൽ നടത്തിയ ഈ സമരവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞു വെച്ച വാചകങ്ങൾ, ഒരു വ്യക്തിയെ പറയുകയാണ് മദ്യപാനിയാണെന്ന്, മദ്യപാനി എല്ലാം തെളിഞ്ഞപ്പോൾ അയാൾ കഞ്ചാവാണെന്ന് പറയും, അയാൾ പെണ്ണുപിടിയനാണെന്ന് പറയും, ഇന്ന് പറയുകയാണ് ഇന്നലെ പറഞ്ഞ ആൾക്കാർ ഞങ്ങളല്ല, ഞങ്ങളോട് ക്ഷമിക്കണം, നമുക്ക് ഇനി കോംപ്രമൈസ് ചെയ്ത് ഒരുമിച്ച് പോകാം. എന്തൊരു വൃത്തികെട്ട നാടകമാണെന്ന് ആലോചിക്കും. ഏതിനെങ്കിലും ഒന്നിന് ഇന്നലെ വരെ പറഞ്ഞ വ്യക്തിത്വങ്ങളെ അല്ല ഇപ്പോൾ. എന്തായാലും ജോജു ജോർജ് എടുത്ത ആ നിലപാടിനെ പിന്താങ്ങാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ തന്നെ വേണം. ഒരിക്കൽ തോന്നിവാസം കാണിക്കുക, പൊതുമധ്യത്തിൽ അവഹേളിക്കുക, മാധ്യമങ്ങളുടെ മുന്നിൽ അവഹേളിക്കുക, എന്നിട്ട് എല്ലാം പറഞ്ഞിട്ട് ആ എക്സ്ക്യൂസ് മീ നമുക്കിനി എല്ലാം അങ്ങ് കോംപ്രമൈസ് ചെയ്താലോ, ഞങ്ങളെല്ലാം നിങ്ങൾക്ക് ഒപ്പിച്ചു തന്നില്ല, ആ ഡീസലിൻ്റെ വില കുറച്ച് തന്നു, ഈ പെട്രോളിൻ്റെ വില കുറച്ച് തന്നു. അപ്പോൾ ഒരു കാര്യം പൊതുസമൂഹം ഇതിലൂടെയൊക്കെ കണ്ടറിയുന്നുണ്ട്, ഈ പറയുന്ന സംവിധാനത്തിനകത്ത് ഒന്നിന് പോലും മരുന്നിന് വ്യക്തിത്വമില്ല. അവരെ ചോദ്യം ചെയ്യുന്നവരെ പെണ്ണുകേസിൽപ്പെടുത്തുക, ഇത് രമ്യ ഹരിദാസ് തുടങ്ങി വെച്ചൊരു ഐഡിയയാണ്. എന്നെ കയറി പിടിച്ചെന്ന് പറയുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ജോജു ജോർജിനെതിരെ കേസെടുത്തില്ലെങ്കിൽ സമരം ആരംഭിക്കും എന്ന് പറഞ്ഞ ദീപ്തി മേരി വർഗീസൊക്കെ ഇപ്പോൾ എവിടെ പോയി എന്നാണ്. കണ്ടല്ലോ, ഇപ്പോൾ മാപ്പ് പറയുകയാണ്, തെറ്റ് പറ്റിപ്പോയി, ഞങ്ങൾ പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ്. പക്ഷേ ഈ കൊടുത്തവൻ മറന്നാലും ഈ കിട്ടിയവന് വേദനയുണ്ടാകും. അത് ഈ സമൂഹത്തിലുള്ള ഒരു പൊതു തത്വമാണ്. നിങ്ങൾ ഒരാളെ ഈ സമൂഹത്തിനിടയിൽ അവഹേളിക്കാൻ വേണ്ടി കാര്യമായി അദ്ദേഹത്തിൻ്റെ കാറടിച്ചു പൊട്ടിച്ചു, അധിക്ഷേപിച്ചു, തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചു, ഈ രീതിയിൽ അധിക്ഷേപിച്ചതിന് ശേഷം നിങ്ങളെല്ലാം മറന്നു, നിങ്ങളാണല്ലോ കൊടുത്തത്. കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ കിട്ടിയ വ്യക്തി നിങ്ങളെപ്പോലെ മറക്കുമെന്ന് നിങ്ങൾ പലപ്പോഴും കരുതിയിട്ടുണ്ട്. ഇതാണല്ലോ നിങ്ങളുടെ പുതിയൊരു ഗാന്ധിസം മാർഗം. ഗാന്ധിസത്തിനൊക്കെ പുതിയൊരു ശൈലി നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ഗാന്ധിസ ശൈലി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവൻ എന്തെങ്കിലും പറഞ്ഞാൽ അവനെ തെറി വിളിക്കുക, അധിക്ഷേപിക്കുക, പെണ്ണുകേസിൽ പെടുത്തുക, ഇതൊക്കെയാണ് പുതിയ ഗാന്ധി മാർഗത്തിലുള്ള കോൺഗ്രസിൻ്റെ പുതുതലമുറയിലുള്ള സമരം. ആ സമരത്തിനിപ്പോൾ ജോർജു ജോർജിന് മാപ്പ് തരാൻ സൗകര്യമില്ലെന്നേ. സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാടും അദ്ദേഹം സ്വീകരിച്ച ഈ രീതിയും ഈ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അധിക്ഷേപിക്കപ്പെട്ടിരുന്നു. കോൺഗ്രസ്സുകാർ 4 പേജും കണ്ടുകൊണ്ട് വിചാരിക്കുകയാണ് ഞങ്ങൾ പറഞ്ഞതാണ് ഈ നാട് അംഗീകരിച്ചിരിക്കുന്നത്. ഈ നാടിൻ്റെ പൊതുവായ അഭിപ്രായവും പൊതുവായ പിന്തുണയും ജോജു ജോർജിനാണ് കിട്ടിയിട്ടുള്ളത്. ജോജു ജോർജിൻ്റെ ഇൻറ്റൻഷൻ കൊണ്ടല്ല, ആൾക്കാരുടെ ആവശ്യവും ആൾക്കാരുടെ കാഴ്ചപ്പാടും അതാണ്. അത് മനസ്സിലാക്കാൻ ഇന്നത്തെ കോൺഗ്രസ്സുകാർക്ക് ശേഷിയില്ല. കാര്യം ഇൻക്യുബേറ്റർ കുഞ്ഞുങ്ങളാണല്ലോ,
പെട്ടിയെടുത്ത് വളർന്നതാണല്ലോ. സാധാരണക്കാരന്റെ ഇടയിൽ നിന്ന് വിയർപ്പൊഴുക്കി പണിയെടുത്ത് എത്ര പേരുണ്ട് അതിൽ? എല്ലാ നേതാക്കന്മാരുടെ വാത്സല്യ പുത്രന്മാർ, ദത്തുപുത്രന്മാർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതല്ലാത്ത ഒരു വ്യക്തിയും ജനങ്ങൾക്ക് വലിയ സ്വീകാര്യരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഇന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് വംശനാശം സംഭവിച്ചു എന്ന് പറയേണ്ടി വരും. അത്രയേ ഉള്ളൂ ആ കാര്യത്തെക്കുറിച്ച് പറയേണ്ടത്. ആ ഒരു വിഭാഗമില്ലാത്ത കോൺഗ്രസ്സുകാർ, മാധ്യമങ്ങളിൽ കുറച്ച് ചിത്രം വരണമെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസ്സുകാർ, ആ കോൺഗ്രസ്സുകാരുടെ ഇത്തരം തോന്നിവാസങ്ങൾ, ജോജു ജോർജിനെ പോലുള്ളവരെയൊക്കെ പോയി ഇങ്ങനെ അധിക്ഷേപിച്ചിട്ട് കേമന്മാരാകാൻ ശ്രമിക്കുന്നവർക്ക് ഇത്തരത്തിൽ തന്നെയാണ് മറുപടി കൊടുക്കേണ്ടത്. ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യമില്ല. തോന്നിവാസം കാണിച്ചിട്ടുണ്ടോ, അതിൻ്റെ ഭവിഷ്യത്ത് അറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ വിഷയത്തിൽ ലേലുവല്ലു എന്ന് പറഞ്ഞുകൊണ്ടൊന്നും നടക്കേണ്ട കാര്യമില്ല. കുറച്ച് നിലപാടുള്ള വ്യക്തിയാണ് ജോജു ജോർജ് എന്ന് അദ്ദേഹം അന്നും പ്രകടിപ്പിച്ചു, ഇപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ സോപ്പിട്ട് ഈ വിഷയത്തെ അങ്ങ് തീർക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അതങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി എന്നാണ് ജോജു ജോർജ് ഇപ്പോൾ നിങ്ങൾക്ക് നൽകുന്ന ഒരു മറുപടി എന്ന് പറയുന്നത്.